This is AK Creations here with you. இது Canon EOS 1300D. ஒரு DSLR கேமரா. இதின் ஃபீச்சர்ஸ், அட்வான்டேஜஸ், டிஸ்அட்வான்டேஜஸ் பின்ன ஒரு புதிய யூசர்னு இதினை பற்றியிட்டுள்ள ISO, ஷட்டர் ஸ்பீடு, F-stop இதொக்கெ எந்தான்னு எக்ஸ்பிளைன் செய்து கொடுக்கணும். ஒரு வீடியோ ஆണ്. നിങ്ങൾക്ക് ഇത് ലൈക്ക് ചെയ്യണം, കമൻ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രം ഓക്കെ, നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇതാണ് നമ്മുടെ 1300D. ഇതിനകത്ത് ആദ്യം കാണിക്കാൻ വന്നത് ഷട്ടർ സ്പീഡ്. ഷട്ടർ സ്പീഡിനകത്ത് നമുക്ക് നോർമലി റൂമിനകത്തൊക്കെ ഇടുന്നത് 100 ആണ് കേട്ടോ. 100-നകത്തിട്ട് നമുക്ക് റൂമും മറ്റേ നോർമൽ സ്പീഡ് 100 ആണ്. പിന്നെ നമുക്ക് കുറയ്ക്കാൻ പറ്റും. ഐ മീൻ നമുക്ക് ഫോട്ടോ എങ്ങനെ ഇരിക്കണം. നമ്മളൊരു ഫോട്ടോഗ്രാഫർ ലൈക്ക് ഫോട്ടോ എടുക്കുമ്പോൾ ചില ഫോട്ടോസ് നീങ്ങും. അത് നീങ്ങുന്നതനുസരിച്ച് കുറയ്ക്കാം. നമുക്ക് നീങ്ങുന്നത് കുറവാണെങ്കിൽ നമുക്ക് കൂട്ടാൻ പറ്റും. ഈ ഷട്ടർ കണ്ടോ, തുറന്ന് അടഞ്ഞ് ടൈം കണ്ടോ. അപ്പം അത്രയും നേരം ആ സമയത്ത് കയറുന്ന ലൈറ്റിനകത്താണ് ഫോട്ടോ പിടിക്കുന്നത്. അത് നമ്മൾ കുറയ്ക്കുവാണെങ്കിൽ കൂടുതൽ വെട്ടം കയറും. അപ്പോൾ നമുക്ക് ഫോട്ടോയുടെ ആക്യുറസി ലൈക്ക് ഫോട്ടോ എങ്ങനെ ഇരിക്കും, ഷെയ്ക്ക് ആവാതിരിക്കുകയാണെങ്കിലൊക്കെ നമ്മൾ 100 കയറണം. ഇപ്പോൾ കുറച്ചിടുവാണെങ്കിൽ ആ തുറക്കുന്ന അടയ്ക്കുന്ന ടൈം ഉണ്ടായിരുന്നു, അത് വെച്ചിട്ട് ഫോട്ടോ ഷെയ്ക്ക് ആവും. അപ്പം അതൊരു ക്രിയേറ്റീവായിട്ട് വേറൊരു നമ്മളൊരു ക്രിയേറ്റീവ് ലെവലായിട്ടത്. പിന്നെ ഇത് എഫ് സ്റ്റോപ്പ് എന്ന് വെച്ചാൽ ലെൻസിൻ്റെ അനുസരിച്ചിരിക്കും എഫ് സ്റ്റോപ്പ്. ഈ 1855 ലെൻസ്, ഈ ലെൻസിൻ്റെ മിനിമം എന്ന് വെക്കുമ്പോൾ F 4.5 മിനിമം, മാക്സിമം വെച്ചാൽ 32 വരുന്നുണ്ട്, 29 ഇപ്പോൾ കിട്ടുന്നുണ്ട്. സൂമിൻ്റെ അനുസരിച്ച് അത് കുറയുന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഓട്ടോ ISO നമ്മൾ ISO ഇടുമ്പോൾ നോർമൽ ഇടുന്നത് 100. നോർമൽ റൂമിനകത്ത് കിടക്കുമ്പോൾ 100. നമ്മൾ വെളിയിലൊക്കെ ഇരുട്ടാവുമ്പോൾ ഡാർക്ക് സീനകത്ത് വരുവാണെങ്കിൽ കൂട്ടാൻ പറ്റും. നോർമൽ നമ്മൾ ഓട്ടോ ഇട്ട് കൊടുത്താൽ മതി, നമ്മൾ കൺട്രോൾ ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ വൈറ്റ് ബാലൻസ് ഉണ്ട്, അത് നമ്മൾ അങ്ങനെ കണ്ടത് അതിനൊക്കെ ചെയ്യല്ലേ. നമ്മൾ അതിൻ്റെ കുറേ നമ്മൾ ചെയ്യാം, നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. പിന്നെ ഇത് മാനുവലി, ഇതിൻ്റെ ഓരോരോ മോഡാണിത്. ഇതിനകത്ത് സ്പോർട്സ് മോഡ് വരുന്നുണ്ട്, അത് ഫുൾ ഓട്ടോ മോഡാണ് കേട്ടോ. സ്പോർട്സിനകത്ത് നമുക്ക് മറ്റേ ഷട്ടർ തുറക്കുന്ന അടയ്ക്കുന്ന സ്പീഡ് നമുക്ക് ഒരു ഫോട്ടോയുടെ ഇത് ഇരിക്കും, ലൈക്ക് അനുസരിച്ച് എത്ര സ്പീഡ് എത്ര ഫോട്ടോസ് വേണമെന്ന്, അതാണ് എൻ്റെ കൺട്രോൾ. ഇത് പിന്നെ ഇത് വീഡിയോയ്ക്കകത്ത് വരുമ്പോൾ അതുകൊണ്ട് ആ ബട്ടൺ ഉണ്ടോ, ആ ബട്ടണിനകത്താണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ അത് ഞെക്കുവാണെങ്കിൽ റെഡ് ബട്ടൺ താഴെ വരും. ആ റെഡ് ബട്ടൺ എന്ന് വെച്ചാൽ വീഡിയോ സ്റ്റാർട്ട് റെക്കോർഡ് ആയിരുന്നു തുടങ്ങി. ഞെക്കുവാണെങ്കിൽ പിന്നെ ഓഫായി പോകും. പിന്നെ നമുക്ക് വരുന്ന മോഡെന്ന് വെച്ചാൽ ഓട്ടോ മോഡ്. ഓട്ടോ ആണ് ഫുള്ളി ഓട്ടോ. ഈ 4 മോഡ് ആ ബ്രാക്കറ്റ് കൊടുത്തിരുന്നുണ്ട്, അതെന്താണെന്നറിയോ. ഫുൾ ആ 4 മോഡ് നമുക്ക് ഫുൾ കൺട്രോൾ ഉണ്ട്, ക്യാമറ എങ്ങനെ വേണമെങ്കിലും നമുക്ക് കൺട്രോൾ ചെയ്യാം. പിന്നെ ഈ ഓട്ടോ മോഡിനകത്ത് നമുക്ക് ക്യാമറയ്ക്ക് കൊടുക്കാം, ക്യാമറ തന്നെ കൺട്രോൾ ചെയ്തോളൂ. എന്നാൽ ഈ ഓട്ടോ ഫോക്കസും കൂടെ ഇട്ട് കൊടുക്കുവാണെങ്കിൽ ഓട്ടോ ഫോക്കസ് തന്നെ സെറ്റ് ചെയ്തിട്ട് ഇപ്പോൾ ഓട്ടോ ഫോക്കസ് ആയി. പിന്നെ നമ്മൾ എവിടെ കൊണ്ടുവച്ചാലും ക്യാമറ തന്നെ കൺട്രോൾ ചെയ്തോളൂ, നമ്മളൊന്നും ചെയ്യേണ്ട. ലൈക്ക് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ ഒരു ബേസിക് യൂസറിൻ്റെ മനസ്സിലായി കാണും ISO, എഫ് സ്റ്റോപ്പ്, ഷട്ടർ സ്പീഡൊക്കെ എന്താണ്. അപ്പോൾ ഇനി ഇതുപോലത്തെ വീഡിയോകൾ വേണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ബെല്ലൈക്കൺ തല്ലിപ്പിടിച്ചേക്ക്. അപ്പോൾ അടുത്ത വീഡിയോ വരുമ്പം നിങ്ങൾക്ക് ആദ്യം കിട്ടും. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.